ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിലെ ചെടികളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ ഞാൻ നല്ല അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പിയും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിക്കോളൂ. Thank you.
ഇനി നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള കൊത്തി അരിഞ്ഞതും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് അതിലിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ വഴന്നു വരണം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 teaspoon മഞ്ഞൾപ്പൊടിയും 3 teaspoon കാശ്മീരി ചില്ലി പൗഡറും 3 teaspoon മല്ലിപ്പൊടിയും 1 teaspoon കുരുമുളക് പൊടിയും 1/2 teaspoon പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 teaspoon അല്ലെങ്കിൽ 1 നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ കിട്ടുന്ന മീൻകറിക്ക് ഇതൊക്കെ ചേർത്തിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചേർത്ത് നോക്കുന്നത്. ഇതൊക്കെ ചേർത്ത് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ആ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നല്ല ഒരു പഴുത്ത വലിയ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. എൻ്റെ അടുപ്പിൻ്റെ ആ പ്രത്യേകത ഉണ്ടായി, ചട്ടി ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ അനങ്ങുന്നത്. ഇനി അതിലേക്ക് വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ആ തക്കാളി എല്ലാം വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെന്ത് നല്ല കുഴഞ്ഞ ഒരു പാകത്തിനായിട്ട് വരും. ഇതുപോലെ എല്ലാം ഒന്ന് ഉടഞ്ഞ് നന്നായിട്ട് കുഴഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മീൻ്റെ കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും ഒക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ് മീനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ദശക്കെട്ടിയുള്ള മീൻ, ഏത് മീൻ എടുത്ത് ഇതുപോലെ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വറ്റിച്ച് എടുക്കാം. ഉടഞ്ഞു പോവാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് വെന്ത് വറ്റി വരണം. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ ചാറും കൂടി ഒന്ന് കുറുകി വരണം. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ കറി നല്ല ഉണ്ടോ? വെന്ത് നല്ല കുറുകി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മീൻകറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു.